നമസ്കാരം. സെക്കൻഡ് ഇയർ ചാപ്റ്റർ വൺ അതിൻ്റെ ക്വിക്ക് റിവിഷനാണ് ഞാൻ ഇന്ന് നടത്തുന്നത്. ഈ ക്വിക്ക് റിവിഷനിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും, അതുപോലെ തന്നെ മെയിൻ പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഈ ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാനവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് പഠിച്ചത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസിൽ നമുക്ക് 3 പ്രോപ്പർട്ടീസ് ആണ് മെയിനായിട്ട് പഠിച്ചത്. ഒന്നാമത്തെ അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈസ് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. രണ്ടാമത് പഠിച്ചത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പ്രോബ്ലത്തിന് ചോദിക്കാവുന്നതാണ്. Q is equal to പ്ലസ് ഓർ മൈനസ് എൻ ഇൻറ്റു ഇ, പ്ലസ് ഓർ മൈനസ് എൻ ഇൻറ്റു ഇ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, ക്യൂ ടോട്ടൽ ചാർജ് ആണ്, എൻ ഒരു ഇൻറ്റിജറാണ്, ഈ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് ഇ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പം 3 പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. ഒന്നാമത്തെ അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, ദെൻ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അടുത്തത് കൂളംസ് ലോ ആണ് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ലോ. ആദ്യത്തെ ലോ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ലോ പഠിച്ചതാണ് കൂളംസ് ലോ. എഫ് ഇസ് ഇക്വൽ ടു 1/4πε0 Q1 Q2 R² F is equal to 1/4πε0 Q1 Q2 R² എന്ന ഇക്വേഷനിലും ഓർത്തിരിക്കണം, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കണം. അത് ചോദിക്കാറുണ്ടല്ലേ, പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ കൂളംസ് ലോ ആൻഡ് ഗ്രാവിറ്റേഷണൽ ലോ, സിമിലാരിറ്റീസും ഉണ്ട് ഡിസിമിലാരിറ്റീസും ഉണ്ട്, അത് ഒരു 2-3 പോയിൻ്റെങ്കിലും ഓർത്തിരിക്കണം. അടുത്ത ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ്. E is equal to F by Q. ഇല്ല, ഫസ്റ്റ് ഡെറിവേഷൻ പഠിച്ചത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് പോയിൻറ്റ് ടു പോയിൻറ്റ് ചാർജ്, ഒരു പോയിൻറ്റ് ചാർജ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. അത് പഠിച്ച് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. E is equal to 1/4πε0 Q/R² എന്ന ഇക്വേഷൻ, Q/R² ഇതും ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് പോയിൻറ്റ് ടു പോയിൻറ്റ് ചാർജ്. പിന്നെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതായത് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രോപ്പർട്ടീസിനകത്ത് 2-3 പ്രോപ്പർട്ടി എന്ന് ഓർത്തിരിക്കുക. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് ദർ, ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. എന്തുകൊണ്ട്? അതിൻ്റെ റീസൺ അറിഞ്ഞിരിക്കണം. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ബിക്കോസ് ഇഫ് ദേ ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇറ്റ് ഹാസ് 2 directions which is impossible. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിൽ 2 directions വരും, അത് ഇമ്പോസിബിൾ ആണ്. 2 directions വരുവാണെങ്കിൽ അത് കൂട്ടിയിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ പ്രോപ്പർട്ടിയും അതിൻ്റെ ആ റീസൺ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. പിന്നെ പഠിച്ച ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിനകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്. ഫ്ലക്സ് ∅ is equal to ∫E.ds. ഇൻ്റഗ്രൽ.ds ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കൊടുക്കാം, ക്ലോസ് ഇൻ്റഗ്രൽ E.ds. ക്ലോസ് സർഫസ് ആണെങ്കിൽ ഒരു ഇൻ്റഗ്രൽ E.ds എന്ന് കൊടുക്കാം. ഫൈ അത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതും പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇലക്ട്രിക് ഡൈപ്പോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക് ഡൈപ്പോൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. അതാണ് ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റും അറിഞ്ഞിരിക്കുക. ഡൈപ്പോൾ മൊമെൻറ്റ് P is equal to Q into 2A. വൺ ഓഫ് ദ ചാർജസ് ഇൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 charges. 2A ഇസ് ദ ഡൈപ്പോൾ ഡിസ്റ്റൻസ് ആണ്, P into QA. അതിലെ ഡൈപ്പോൾ മൊമെൻറ്റും അറിഞ്ഞിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപ്പോൾ ഓൺ ആക്സിയൽ ലൈനുമുണ്ട്, ഓൺ ഇക്വറ്റോറിയൽ ലൈനുമുണ്ട്. ഓൺ ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ, അത് ഡെറിവേഷൻ SA ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അത് ഒന്ന് നോക്കാം, ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. ഡൈപ്പോൾ AB ആണ്, അതിൻ്റെ -Q ഇവിടെ +Q ഇവിടെ, ഡിസ്റ്റൻസ് 2A, ഈ സെൻട്രലിന് ഡിസ്റ്റൻസ് 6 ആണ്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർപോസിഷൻ വെച്ച് ഇ പി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഇ പി ആണ്. വെക്റ്റർ EA പ്ലസ് വെക്റ്റർ EB എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തിരിക്കുക. EA ക്ക് പകരം 1/4πε0
sin കൊടുക്കണ്ടാണ് q by r square distance വരുവാണെങ്കിൽ ഇവിടം വരെ r ആണ് ഇത്ര a ആണ് അതാണ് r plus a whole square plus ഇത് 2 ways left ആണ് 2 ways left 1 by നമുക്ക് ഇവിടെ minus 2 ways left ആയതുകൊണ്ട് നമുക്ക് ഇവിടെ minus a യും കൊടുക്കാം 1 by 4 pi epsilon 0 q by r minus a ഇത് ഹോൾ സ്ക്വയർ ഇത് 2 ways right ആണ് 2 ways right അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 by q by 4 pi epsilon 0 ഇത് ആദ്യം എഴുതാം 1 by r minus a ഇത് ഹോൾ സ്ക്വയർ minus 1 by r plus a ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇത് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ 1 by 4 pi epsilon 0 2 into 4 r a 4 r a divided by r square minus a square the whole square എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് 1 by 1 by 4 pi epsilon 0 2 q into 2 2 q into 2 r a എന്ന് വരും ഇത് നമ്മൾ a സ്ക്വയർ നെഗ്ലക്ട് ചെയ്യുമ്പോൾ r is to 4 എന്ന് വരും അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് one by 4 pi epsilon 0 q into 2a p കൊടുക്കുക ഒരു r ക്യാൻസൽ ചെയ്യുക ബൈ r ക്യൂബ് എന്ന് കിട്ടും ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക ഈ സ്റ്റെപ്പിന് എല്ലാം മാർഗ്ഗമുള്ളതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ കുറഞ്ഞാലും ഇതിൻ്റെ ഓരോ സ്റ്റെപ്സിനും മാർഗ്ഗമുള്ളതാണ് ഈ ഡയഗ്രോ സ്റ്റെപ്സും വരച്ചിരിക്കണം ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ 1 ബൈ 4 പി എപ്സിലോൺ 0 2 പി ബൈ ആർ ക്യൂബ് ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഓൺ ഇക്വറ്റോറിയൽ ലൈൻ നമുക്ക് ചെയ്യാനുണ്ട് ഇക്വറ്റോറിയൽ ലൈൻ ഒന്ന് നോക്കാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ ഓൺ ഇക്വറ്റോറിയൽ ലൈൻ അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഡയഗ്രം ശ്രദ്ധിക്കുക ഇത് എ ബി ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് വൈ കൊടുത്തു ഈ ഡിസ്റ്റൻസും വൈ ഈ ഡിസ്റ്റൻസ് ആർ പി ആണ് അടുത്ത പോയിന്റ് ഇതിൻ്റെ ഒരു ഈക്വലം ഡയഗ്രം വെച്ചിരിക്കുകയാണ് ഇത് ഡയറക്ഷൻ എല്ലാം ഇ ബി ആണിത് ഇത് ഇങ്ങോട്ടായിരിക്കും ഇ എ ഡയറക്ഷൻ ഓഫ് ഇ എ ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഈക്വലം മറ്റൊരു ഡയഗ്രം വെച്ചിരിക്കുന്നു രണ്ട് കമ്പോണൻ്റ് ആക്കി ഇ ബി സൈൻ തീറ്റ ഇത് ഇ എ സൈൻ തീറ്റ താഴോട്ട് ഇ ബി കോസ് തീറ്റ ആൻഡ് ഇ എ കോസ് തീറ്റ ഒരേ ഡയറക്ഷനിലാണ് നേരത്തെ ഇതുപോലെ തന്നെ ഈ പി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഇ എ പ്ലസ് വെക്റ്റർ ഇ ബി അതായത് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യു പൈ അവിടെ വൈ ആണ് വൈ സ്ക്വയർ എന്ന് വരും എല്ലാം പി എ ആണ് എല്ലോ പി എ പ്ലസ് ഇ ബി 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യു ബൈ അവിടെയും വൈ സ്ക്വയർ ആണ് എല്ലോ ബി പി എല്ലാം ബി പി ആണ് അപ്പോൾ ഇത് രണ്ട് വെക്ടറാണ് രണ്ട് കമ്പണൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തു അപ്പോൾ ഈ വെർട്ടിക്കൽ കമ്പണൻസ് ക്യാൻസൽ ആയിപ്പോൾ കാര്യം ഇ എ ഈസ് ഈക്വൽ ടു ഇ ബി ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഈസ് ഈക്വൽ ടു ഇ ബി ആണ് അപ്പോൾ ഇത് ഈക്വൽ ടു 2 ഇ എ കോസ് തീറ്റ കൊടുക്കാം 2 ഇ എ കോസ് തീറ്റ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യു ബൈ വൈ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം കോസ് തീറ്റ 2 ഇൻറ്റു 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യു ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റൻസ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അത് എ ബൈ വൈ എന്ന് കൊടുക്കാം അപ്പോൾ വൈ ക്യൂബ് എന്ന് വരും വൈ ക്യൂബ് എ ബൈ വൈ ക്യൂബ് ഇവിടെ 2 ക്യു എ എന്ന് വരും ഇസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 പി ബൈ ദിസ് ഡൈപോൾ ലെങ്ത് എ വളരെ ചെറുതാണ് അപ്പോൾ വൈ ഈസ് നിയർലി ഈക്വൽ ടു ആർ ആണ് ഇവിടെ ആർ ക്യൂബ് എന്ന് എഴുതാം ഇതാണ് അടുത്ത രണ്ടാമത്തെ ഡെറിവേഷനാണ്
let it in dipole intensity due to dipole on axial line. In the step by step aayittu idum onu arinjirikkya. The answer kittunnathu 1 by 4 pi epsilon 0 p by r cube aanu. Sradhikkanda karyam axial line 2 p by r cube aayirunnu. Ibide p by r cube aanu inde ee axial inde pagudhi aanu ee equatorial kittunnathu. Adutha namukku electric dipole ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ എക്സർട്ട് ചെയ്യുന്ന ടോർക്കിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ടോർക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പോവുകയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ടോർക്ക് വരച്ചു. ഇത് എ പി ഇവിടെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആണ്. ഇതിന് ഡിസ്റ്റൻസ് ഇത് നമ്മൾ മാർക്ക് ചെയ്തു. സി ആണ്. ഈ ഡൈപോൾ ലെങ്ത് ടു വൈ ആണ്. ഇവിടുത്തെ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്. ഇത് ക്യു ഇ. ഇത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. ക്യു ഇ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ദിസ് കപ്പിൾ പ്രൊഡ്യൂസ് ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫിന് പകരം ക്യൂ ഇ എന്ന് കൊടുക്കാം. ക്യൂ ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ബി സി ആണ്. ബി സി ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഇൻറ്റു ബി സിക്ക് പകരം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ടു എ സൈൻ തീറ്റ എന്ന് എഴുതാം. ടു എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടു എ അത് പി ഇ സൈൻ തീറ്റ എന്ന് എഴുതാം. പി ഇ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. പി ക്രോസ് ഇ അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇതാണ് അടുത്തത്. അപ്പോൾ ഇതും ഒരു പ്രോബ്ലം ചെയ്യാനോ ചോദിക്കുക അല്ലെങ്കിൽ ഡെറിവേഷനായിട്ടോ നിരന്തരം നമ്മൾ ചോദിച്ചിട്ടുണ്ടത് അതൊന്ന് ചെയ്ത് പഠിക്കുക. അടുത്ത നമുക്ക് ഗോസ് ലോയും അതിൻ്റെ പ്രൂഫും ഉണ്ട്. ആപ്ലിക്കേഷൻ നോക്കും. ഗോസ് ലോ പ്രൂഫ് ആൻഡ് ആപ്ലിക്കേഷൻ. ഗോസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗോസ് ലോ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എനി ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എപ്സിലോൺ സീറോ ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്സ്. അതായത് ഗോസ് ലോയ്ക്കകത്ത് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്ലോസ് ഇൻ്റഗ്രൽ ആണ് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ക്യൂ ബൈ എപ്സിലോൺ സീറോ ഇതാണ് ഗോസ് തിയറം. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണിത്. അതിൻ്റെ പ്രൂഫ് ഒരു ചാർജ് എടുത്തു. ക്യൂ ചാർജ് അതിന് ചുറ്റും നമ്മളൊരു ഗോഷ്യൻ സർഫസ് എടുത്തു. സ്ഫിയറിക്കൽ സർഫസാണ്. അതിൻ്റെ റേഡിയസ് ഞാൻ സ്മോൾ ആർ എന്ന് കൊടുത്തു. ഇവിടെ ചെറിയ ഒരു ഏരിയ എടുത്തു. അത് ഡി എസ്. ഡി എസ് ഏരിയ. ഇലക്ട്രിക് ഫീൽഡും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ നോക്കുക, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഡോട്ട് പ്രോഡക്റ്റ് മാർക്ക് അതിന് ഒരേ ഡയറക്ഷനാണ്. തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഈക്ക് നേരത്തെ പഠിച്ചുള്ള ഇക്വേഷനാണ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എസ് എന്ന് കൊടുക്കാം. ഡി എസ് ഈസ് ഈക്വൽ ടു ഫൈ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ ഡി എസിൻ്റെ പകരം സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ ആണ്. ഫോർ പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇവിടെ ഫോർ പൈ ഉണ്ട്. ഫോർ പൈയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ആർ സ്ക്വയറും ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും. ക്യൂ ബൈ എപ്സിലോൺ സീറോ. ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഫോർ പൈയും ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രൂഫ് ഓഫ് ഗോസ് ലോ. ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ പ്രൂഫ് ഇങ്ങനെ പ്രൂവ് ചെയ്തിങ്ങനെയാണ്. ഇനി അടുത്ത അതിൻ്റെ ആപ്ലിക്കേഷൻസാണ്. മൂന്ന് ആപ്ലിക്കേഷൻസാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ ലൈൻ ഓഫ് ചാർജ് ആണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ ലൈൻ ഓഫ് ചാർജ്. ഒരു ലൈൻ നമ്മൾ എടുക്കുന്നു. ലൈൻ ഓഫ് ചാർജ് ആണ്. അതിനടുത്ത് നമ്മളൊരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് എടുക്കുന്നു. ഇതൊക്കെ പഠിച്ചതാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് ആർ എന്നെടുത്തു. അവിടെ നമുക്ക് മൂന്ന് സർഫസ് ഉണ്ട്. ഒരു ടോപ്പ് സർഫസ്, ബോട്ടം സർഫസ്, കർവ്ഡ് സർഫസ്. ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും ഫ്ലക്സ് സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കർവ്ഡ് സർഫസിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ഫൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ വെച്ചാണ്. നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എസ് ഈസ്
2πRL. This is equal to ഇതിനകത്ത് ഉള്ള ചാർജ് വേണമെങ്കിൽ ഇതിൻ്റെ നമുക്ക് അതിൻ്റെ ലെങ്ത് എൽ ആണ്. ലാംഡ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ചാർജ് ഈസ് എൽ ലെങ്ത് ലാംഡ എൽ ബൈ എപ്സിലോൺ സീറോ എന്ന് കൊടുക്കാം. എൽ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓർ ഇ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ വൺ ബൈ ടു പൈ എപ്സിലോൺ സീറോ, വൺ ബൈ ടു പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ലാംഡ ബൈ ആർ എന്ന് ഇൻറ്റു ലാംഡ ബൈ ആർ. ഇത് ഇത്രയും സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മൂന്ന് സ്റ്റെപ്പിനകത്ത് നമ്മൾ കാര്യം നടക്കും. ഇത്രയാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നിയർ എ ലൈൻ ഓഫ് ചാർജ്. ഇനി നമുക്കുള്ളത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ തിൻ ഷീറ്റ് ഓഫ് ചാർജ്. തിൻ ഷീറ്റാണ്, തിൻ ഷീറ്റ്. ആ തിൻ ഷീറ്റിൻ്റെ ഒന്ന് നോക്കാം. തിൻ ഷീറ്റ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതെങ്കിലും വരണം, കോസ് ലോയോ അതിൻ്റെ പ്രൂഫോ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും വരണം, അല്ലെങ്കിൽ ചോദിക്കുന്നതാണ്. തിൻ ഷീറ്റ് ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് തിൻ ഷീറ്റ് നമ്മുടെ പോസിറ്റീവ് ചാർജ് വിചാരിക്കുക. ഇവിടെ നമ്മൾ പോയിൻ്റ് എടുത്തു. അവിടെ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ സർഫസ് രണ്ട് സൈഡിലോട്ടും വരത്തൊക്കെയാണ് അത് വരച്ച് കാണിക്കുക. ഇത് ഡി എസ് ആണ്, ഡി എസ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സിഗ്മ ആണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ. അതേ സ്റ്റെപ്പ് തന്നെ. ഓർ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ ടു ഡി എസ് ആണ്. ടു ഡി എസ് ഈസ് ഈക്വൽ ടു ഇതിനകത്തുള്ള ചാർജിന് ഏരിയ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചാർജ് സിഗ്മ ഡി എസ് ആണ്. സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ സീറോ. ഡി എസും ഡി എസും ക്യാൻസൽ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ എന്ന് കിട്ടും. സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് സ്പെറിക്കൽ ഷെല്ല്. ഒരു ഷെല്ല് എടുക്കുന്നു, സ്പെറിക്കൽ ഷെല്ല്. അതിനകത്ത് മാറ്റർ ഇല്ല, ചെറിയൊരു ഷെല്ല് പോലെ എടുത്തു. കണ്ടക്ടിങ് ഓർ നോൺ കണ്ടക്ടിങ് സെൻറ്ററാണിത്. ഡിസ്റ്റൻസ് നമ്മളൊക്കെ ഇത് ഡിസ് ക്യാപ്പ് ഇല്ലാതെ. ഇതിൻ്റെ ചാർജ് നമ്മൾ ക്യൂ ആണ് എടുക്കുന്നത്, ക്യൂ. ഇതിൻ്റെ പുറത്തൊരു സിലിണ്ടറിക്കൽ സോറി ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ റേഡിയസ് ആർ. അതിൻ്റെ ഒരു ഏരിയ എടുത്തു, ഡി എസ് എടുത്തു. ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇതിനൊക്കെ ഈ പടത്തിനും ഈ ഒരു സ്റ്റെപ്പിനും മാർക്കുള്ളതാണ്. ഇത് എല്ലാ ആപ്ലിക്കേഷനും ചോദിക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് അവിടെ കമ്പൽസറിയാണ്. അപ്പോൾ ഈ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഈസ് ഫോർ പൈ ആർ ആണ്. ഫോർ പൈ ആർ സ്ക്വയർ ഈക്വൽസ് ക്യൂ എന്ന് പറയുന്ന അതിനകത്തുള്ള ചാർജ് ക്യൂ തന്നെയാണ്. ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. ഓർ ഇ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ക്യൂ ബൈ ആർ സ്ക്വയർ. ഇതൊരു പോയിൻറ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചാർജിൽ സ്പെറിക്കൽ ഷെൽ വിൽ ആക്ട് ആസ് എ പോയിൻറ്റ് ചാർജ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഈ ഗോസ് ലോയിക്കടെ പ്രൂഫും അതിൻ്റെ മൂന്ന് ആപ്ലിക്കേഷനും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത് കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ 5 വർഷം ഈ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് അയച്ചു കൊടുക്കുക. അവരും പഠിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ മെയിൻ പരീക്ഷയൊക്കെ പാസ്സാകാൻ അവരും സഹായിക്കട്ടെ. അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 2015 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2015 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എ ചോറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ചാർജസ്. എ സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിന് ഒരു സ്കോറാണുള്ളത്. ബി യൂസിംഗ് ദിസ് ലോ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ്. വൺ ഔട്ട്സൈഡ് ദി ഷെൽ സ്കോർ 2 ആണ്. 2 ഇൻസൈഡ് ദി ഷെൽ സ്കോർ 1 ആണ്. സ്റ്റേറ്റ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചതാണ്.
ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇറ്റ്, അല്ലെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് കൊടുത്താലും ഒരു മാർക്ക് കിട്ടും. അതിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇവിടെ പഠിച്ചതാണ്, വിത്തിൻ ദിസ് ലോ ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ്. ഔട്ട്സൈഡ് ഷെല്ലാകുമ്പോൾ 1/4 ക്യൂ ബൈ ആർ സ്ക്വയർ. ഡെറിവേഷൻ പിക്ചർ വരയ്ക്കണം, അതിൻ്റെ ഡെറിവേഷൻ അവർ എഴുതി വെക്കുവാണെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും. ഇൻസൈഡ് ദി ഷെൽ ആണെങ്കിൽ അത് ഈസിക്കറ്റ് സീറോ ആണ്. അതിൻ്റെ സി പാർട്ട്, സപ്പോസ് ദാറ്റ് യു ആർ ഇൻ എ കേവ് ഡീപ് വിത്തിൻ ദി എർത്ത്, ആർ യു സേഫ് ഫ്രം തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, വൈ? ഇത് അടുത്ത ചാപ്റ്റർ വരുന്നതിലോട്ട് ഷീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഇൻസൈഡ് ചാർജ്ഡ് എൻക്ലോഷർ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. നമ്മുടെ മോളത്തെ ഗോസ്റ്റോയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന അനുസരിച്ച് ഷെല്ലാകുമ്പോൾ ഈ സീറോ ആണ്, അവിടെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്ലാസോടെ ഷീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. അടുത്ത 16 വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്റ്റേറ്റ് ഗോസ്റ്റ് ലോ ഫോർ മാഗ്നറ്റിസം ആണ്, അപ്പോൾ പഠിക്കാൻ വരുന്നേ ഉള്ളൂ. ഹൗ ദിസ് ഡിഫേഴ്സ് ഫ്രം ഗോസ്റ്റ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മാഗ്നറ്റിസത്തിൽ ഫൈ ഈസ് ഈക്വൽ ടു അവിടെ ഇൻഡക്ടൽ ബി ഡോട്ട് ഡി എസ് ആണ്, അത് സീറോ ആയിട്ട് വരും. ഇവിടെ ഫൈ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ ആണ്. മാഗ്നറ്റിസിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത 16 വേറെ ക്വസ്റ്റ്യൻ ആണിത്, എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ഈസ് യൂണിഫോംലി ചാർജ്ഡ് വിത്ത് ചാർജ് പ്ലസ് ടു. ബൈ ഗോസ് തിയറം ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റെൻസിറ്റി അറ്റ് എ പോയിന്റ് പി, എ ഔട്ട്സൈഡ് ദി സ്പെറിക്കൽ ഷെൽ ആൻഡ് ബി ഇൻസൈഡ് ദി സ്പെറിക്കൽ ഷെൽ. നേരത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ്, എൻ്റെ ആൻസർ എഴുതി പഠിക്കുക. അതിന് 3 മാർഗ്ഗമാണുള്ളത്. അടുത്ത 17 വേറെ ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, എ ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോ കൂളം. അതിൻ്റെ 4 ഓപ്ഷൻസ് ഉണ്ട്. ബി, ആ ഇലക്ട്രിക് ഡൈപോൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ ആർ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇസ് ഡൈപോൾ മൊമെന്റ്, അതിന് സ്കോർ 1 ആണ്. സി പാർട്ട്, വെൻ ആ ഇലക്ട്രിക് ഡൈപോൾ ഇസ് സബ്ജക്റ്റഡ് ടു ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വട്ട് വിൽ ഹാപ്പൻ? അതിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്യൂ ഇസ് ഈക്വൽ ടു എൻ ഇ എന്ന് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ -14 കിട്ടും. ബി പാർട്ട്, ക്യു ആർ ഡൈപോൾ മൊമെന്റ് ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ്, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ചാർജിന് ഡൈപോൾ ലെങ്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ 2aq എന്ന് എഴുതാം, അല്ലെങ്കിൽ 2qL എന്ന് എഴുതാം. എന്തെഴുതിയാലും മാർക്ക് കിട്ടും, ഒരു മാർഗ്ഗമാണ്. സി പാർട്ട്, ഇറ്റ് വിൽ ഹാവ് എക്സ്പീരിയൻസ് ടോർക്ക്, അതിൻ്റെ ആൻസർ അതാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ്, അല്ലെങ്കിൽ ഓസിലേറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അണ്ടർഗോ SHM, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ 0, ഫോർ ടോർക്ക് ഈക്വൽ പി ക്രോസ് ഇ, അല്ലെങ്കിൽ പി സൈൻ തീറ്റ. ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുവാണെങ്കിൽ അതിന് ഒരു മാർക്ക് കിട്ടും. 2018 ഒരു ക്വസ്റ്റ്യൻ ആണിത്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലേസ് ഇൻ എയർ ഷോൺ ഫിഗർ. അതിൻ്റെ അപൂർണമായ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എ പാർട്ട്, റീഡ്രോ ദി ഫിഗർ ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് പി, ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് പി. ബി, റൈറ്റ് ആൻ എക്സ്ക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലെടുത്ത് വായിച്ചു നോക്കുക. അതിൻ്റെ പിയിൽ ഉള്ള നമുക്കത് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഓൺ ഇക്വറ്റോറിയൽ പ്ലെയിൻ, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ നോട്ട് നെസറി ആണ്. ഡയറക്ഷൻ ഓഫ് ഐദർ ഇ ഓർ പി ഗിവ് 1 സ്കോർ. ഈ ഫിഗർ ഈസ് ഡ്രോൺ ഇൻ റിവേഴ്സ് ഓർഡർ ഓഫ് ചാർജ് ഗിവ് 1 സ്കോർ. ഇങ്ങനെ വരയ്ക്കാം ഫോർ കറക്റ്റ് ആൻസർ. ബി പാർട്ട്, ഇ സീക്വൽ ടു 1/4 പി ബൈ ആർ ക്യൂബ് എന്നാണ്, അല്ലെങ്കിൽ 1/4 പി ബൈ ആർ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ബൈ 2 / 3/2 എഴുതാം. അതിന് ഒരു മാർഗമാണ്. അതേ വർഷത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണിത്, ടു സ്പിയേഴ്സ് എൻക്ലോസസ് ചാർജസ് ആർ ഷോൺ ഇൻ ഫിഗർ. രണ്ട് സ്പിയേഴ്സ് ഉണ്ട്, S1 ആൻഡ് S2.
We have an expression for electric field intensity at any point on the surface S2. B part, what is the ratio of electric flux through S1 and S2? The Gauss theorem application of the answer is here. Integral E dot ds is equal to 3q by epsilon 0. S1 is charge q and S2 is charge 2q. Total charge inside S2 is equal to 2 plus q 3q. That is 3q by epsilon 0. E into 4 pi r square is equal to 3q by epsilon 0 or E is equal to 1 by 4 pi epsilon 0 3q by r square. That is 2 marga. B part 1 is to 3. S1 is q by epsilon 0, S2 is 3q by epsilon 0, 1 is to 3. Or Gauss theorem and a statement is the equation is the one in the 3 mark. Under the 20th question, answer 6 questions from 5 to 11, the ratio of electric field on the equatorial point and at the axial point at equal distances from the center of a short electric dipole is dash. A closed surface encloses an electric dipole. What is the electric flux through the surface? Two marks. Answer is the 1:2. Axial is 1 by 4 pi epsilon 0 b by r cube. Equatorial line is 1 by 4 pi epsilon 0 p by r cube. Axial line angle 1 by 4 pi epsilon 0 2p by r cube. That is axial line half equatorial line. For any one correct equation for a margam, the second part answer 0. A spherical shell of radius capital R is uniformly charged with a charge plus q by Gauss theorem. Find the electric field intensity at a point P outside the spherical shell and inside the spherical shell. For 3 years, this question is asked. This is the manasir of the vayitsu padikya. The answer is Gauss law, figure, derivation, and equation. The mark scoring is or Gauss law, equation matra ola guru mark gari, figure, then derivation, final equation ola guru mark gari. The second part is equal to 0. Eighth question, a permanent electric dipole moment P is placed in a uniform external electric field E, as shown in figure. Redraw the figure and show the magnitude and direction of force acting on charges. As an expression for the torque acting on the dipole in vector form. This is the question. Infinitely long thin straight wire with a uniform linear charge density is shown in figure. Draw a Gaussian surface in order to calculate the electric field at P and mark the direction of electric field at this point. Derive an expression to calculate the electric field at this point. Next question to answer. Minus Q on the outward. Correct marking your direction equation efficiency QE 1 score for any part. Second part 2 is P cross E or 2 is equal to P sin theta. At the 16th question, the Gauss theorem application, first application, Gaussian surface or direction is 1 mark. The Padam Marichu Anishalamadi. Second part integral E dot ds is equal to Q by epsilon 0 Gauss law. The Gauss law is equal to 1 mark. E into 2 pi r equals lambda into L by epsilon 0 are mark or E is equal to lambda by 2 pi epsilon 0 are mark. In the marking scheme, we will step by step by to the angle. We will answer the answer. We will answer the answer.